ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഡി കെ നേരിട്ട് തന്നെ മരുമക്കളോട് വന്ന് ജ്യോതിയെ തൻ്റെ ഭാര്യയായി അംഗീകരിച്ച കാര്യം പറയുന്നു. അതൊക്കെ കേട്ട് മായയ്ക്കും താരയ്ക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഡി കെ ചോദിക്കുന്നു, ഇപ്പോൾ എല്ലാവർക്കും സന്തോഷമായില്ലേ? താര പറയുന്നു, സന്തോഷമായി ഡി കെ, വളരെ സന്തോഷമായി. മായ ഒന്നും മിണ്ടുന്നില്ല. ഡി കെ ചോദിക്കുന്നു, എന്താ മായയ്ക്ക് സന്തോഷമായില്ലേ? മായ സന്തോഷമായി എന്ന് പറയുന്നുണ്ട്. ഞാൻ അംഗീകരിക്കാത്തതായിരുന്നല്ലോ നിങ്ങളുടെ പ്രശ്നം. ഇനി മുതൽ സുപ്രയുടെ അതേ സ്ഥാനത്ത് നിങ്ങൾ ജ്യോതിയെ കാണണം, അതേ ബഹുമാനവും നൽകണം. അരും അമരാവതിയിലെ മരുമകൾ ഇനി ജ്യോതിയാണ്. ഇതുവരെ നിങ്ങൾ ജ്യോതിയോട് ചെയ്തതൊക്കെ ഞാൻ മറക്കാം. അവൾക്ക് വിഷം കൊടുത്തതടക്കം. പഴയതൊന്നും ഇനി ആവർത്തിക്കരുത്. ഡി കെയുടെ ഭാര്യയാണ് ജ്യോതി എന്നുള്ള കാര്യം മറക്കരുത്. അതൊക്കെ കേട്ട് ചിത്രയ്ക്ക് സന്തോഷമാകുന്നു. മായ പറയുന്നു, ഡി കെ അംഗീകരിച്ചാൽ പിന്നെ ഞങ്ങൾക്കെന്താ പ്രശ്നം? യാത്ര കഴിഞ്ഞ് വന്നതല്ലേ. ഞാൻ നിങ്ങൾക്കൊരു കാപ്പി എടുക്കട്ടെ? ഇത് കേട്ട് ഡി കെ പറയുന്നു, വേണ്ട, ജ്യോതിക്ക് നല്ല പനിയുടെ ലക്ഷണമുണ്ട്. ഇഞ്ചിയും കുരുമുളകും ഒക്കെ ഇട്ട് ഞാനൊരു ചുക്കുകാപ്പി എടുക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ട് വാപ്പൊളിച്ച് നിൽക്കുകയാണ് മരുമക്കൾ. ഡി കെ ചോദിക്കുന്നു, എന്താ മൂന്ന് പേരും ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? കോഫി ഞങ്ങൾ ഇട്ടാൽ പോരേ ഡി കെ എന്ന് മായ ചോദിക്കുന്നു. പോരാ, ആ ചുക്കുകാപ്പിക്ക് ഒരു പ്രത്യേക കൂട്ടുണ്ട്, അത് ഞാൻ തന്നെ റെഡിയാക്കി കൊടുത്തോളാം എന്ന് പറഞ്ഞ് ഡി കെ കിച്ചണിലേക്ക് പോകുന്നു. താര മായയോട്, പനി ജ്യോതിക്കല്ല മായച്ചി, ഡി കെക്ക് തന്നെയാ. വെറും പനിയല്ല, പ്രേമത്തിൻ്റെ പനി. ഇതിന് ഒരു ചുക്കുകാപ്പിക്കൊന്നും പറ്റില്ല. അത് കേട്ട് മായ പറയുന്നു, അപ്പോൾ ജ്യോതി നമുക്ക് മുകളിൽ അമ്മായിയമ്മയുടെ കസേരയിട്ട് ഇരുന്നു കഴിഞ്ഞു. സന്തോഷത്തോടെ ചിത്ര പറയുന്നു, അതേ മായച്ചി, ജ്യോതി ഇപ്പോൾ നമ്മുടെ യഥാർത്ഥ അമ്മായിയമ്മയായി, മിസ്സസ് ഹിറ്റ്ലർ. തുടർന്ന് ജ്യോതിക്കുള്ള ചുക്കുകാപ്പിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ എടുത്ത് ചുക്കുകാപ്പി ഉണ്ടാക്കുകയാണ് ഡി കെ. അത് കണ്ട് അവിടേക്ക് താരയും മായയും വരുന്നു. താര പറയുന്നു, നമ്മൾ എന്തായി കാണുന്നത്? ജ്യോതിക്ക് വേണ്ടി ഡി കെ കാപ്പി ഉണ്ടാക്കുകയോ? മായ പറയുന്നു, പ്രേമം തലയ്ക്ക് പിടിച്ചാൽ കാപ്പിയല്ല, കാപ്പിത്തോട്ടം വരെ ഉണ്ടാക്കും. ഡി കെയുടെ അടുത്തേക്ക് വന്ന അവർ കാപ്പി ഉണ്ടാക്കി തരാമെന്ന് വീണ്ടും പറയുന്നുണ്ട്. ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന വെറും കാപ്പിയല്ല, എന്നിട്ട് ചുക്കുകാപ്പി ഉണ്ടാക്കുന്ന കാര്യം പറയുകയാണ്. പനിക്കും ബോഡി പെയിനും ഇതിനേക്കാൾ വലിയ ആശ്വാസം വേറെയില്ല. ഇതും കഴിഞ്ഞ് ഒരു ആവിയും പിടിച്ച് ഒന്ന് മയങ്ങി എണീറ്റാൽ പനി പമ്പ കടക്കും. എന്തേ, നിങ്ങൾക്ക് വിശ്വാസമായില്ലേ എന്ന് മരുമക്കളോട് ഡി കെ ചോദിക്കുന്നു. അതല്ല ഡി കെ, സുപ്രിയ ആൻറ്റിയെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് ഡി കെ എങ്ങനെ ജ്യോതിയെ സ്നേഹിക്കാൻ കഴിയും? അത് കേട്ട് ഡി കെ പറയുന്നു, ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ മനുഷ്യൻ പല തരത്തിലാണ് ചിന്തിക്കുന്നത്. ഒരിക്കൽ ജീവിതം നമ്മളെ തോൽപ്പിച്ചാൽ പിന്നീട് കരുതം നമ്മൾക്ക് ജീവിതത്തോട് പൊരുതി ജയിക്കാനാവില്ല എന്ന്. പക്ഷേ ഒരിക്കൽ തോൽപ്പിച്ച ജീവിതം തന്നെ അവനെ ജയിക്കാൻ അവസരം കൊടുക്കും. നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം അതാണ്. ഡി കെ പറഞ്ഞത് ഞങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് താര പറയുന്നു. ഡി കെ പറയുന്നു, സുപ്രിയയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ കരുതി എൻ്റെ ജീവിതം പൂർണ്ണമാകുന്നത് അവളിലൂടെ മാത്രമാണെന്ന്. സുപ്രിയ മരിച്ചപ്പോൾ ജീവിതം മൊത്തം ഇല്ലാതായി, ഞാൻ ഇരുട്ടിലായി. പക്ഷേ ഇപ്പോൾ അതേ സുപ്രിയ തന്നെ ജ്യോതിയെ എനിക്ക് നൽകി. ഇപ്പോൾ എൻ്റെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകി. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിയാൽ മതി, ജ്യോതിയും സുപ്രിയയും എന്നെ സംബന്ധിച്ച് ഒന്നു തന്നെയാണ്. ആ സത്യം തെളിയിച്ചു തരാൻ വേണ്ടി മാത്രമാണ് നിയോഗം പോലെ ഞങ്ങൾ മൂകാംബികയിൽ എത്തിയതും ദേവി ഞങ്ങളെ ഒരുമിച്ച് ചേർത്തതും. ഇപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ജ്യോതിയാണ് എൻ്റെ എല്ലാം. സ്നേഹം വാങ്ങാൻ വേണ്ടി മാത്രമുള്ളതല്ല, കൊടുക്കാനും ഉള്ളതാണ്. മനസ്സിലാക്കിയാൽ മതി, എല്ലാ പ്രശ്നവും തീരും എന്ന്. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ ജ്യോതിയെ മാത്രമാ. അതിനപ്പുറമുള്ള ഒരു ലോകവും എനിക്ക് ആവശ്യമില്ല. അതെ, ഒന്ന് മാറി നിന്നാൽ ഈ കാപ്പി എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാമായിരുന്നു. അത് കേട്ട് മായയും താരയും മാറി കൊടുക്കുകയാണ്. മായ പറയുന്നു, ഞങ്ങൾക്കിത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് കേട്ട് ഡി കെ പറയുന്നു, ചിലത് നമ്മൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. ഇതും അങ്ങനെ കണ്ടാൽ മതി, സുപ്രിയയിലേക്കുള്ള എൻ്റെ സ്നേഹവും ഇപ്പോൾ ഒഴുകുന്നത് ജ്യോതിയിലേക്കാണ് എന്ന് പറഞ്ഞ് ഡി കെ ജ്യോതിക്ക് കാപ്പിയുമായി പോകുന്നു. താരയും മായയും അത് കേട്ട് ഞെട്ടി നിൽക്കുന്നു. ബെഡ്റൂമിൽ ജ്യോതി ഡി കെ കുടജാതിരിയിൽ വെച്ച് പറഞ്ഞത് ഓർത്ത് സന്തോഷത്തോടെ ഇരിക്കുന്നു. അവിടെ ചിത്ര വന്നിട്ട് പറയുന്നു,
എനിക്ക് സന്തോഷമായി ജ്യോതി. ഒടുവിൽ നിനക്ക് അർഹതപ്പെട്ടത് മൂകാംബിക ദേവി തന്നു. ജ്യോതി പറയുന്നു, ശരിയാ ചിത്ര, ഒരു പക്ഷേ അവിടേക്ക് ആ യാത്ര പോയില്ലായിരുന്നു എങ്കിൽ ഹിറ്റ്ലറിനെ എനിക്ക് ഇങ്ങനെ കിട്ടില്ലായിരുന്നു. ദേവി തന്നെ ഞങ്ങൾക്കൊപ്പം വന്നു, ഒടുവിൽ എൻ്റെ ജീവിതവും എനിക്ക് തിരിച്ചു തന്നു. ദേവി തന്നെയാണോ അപർണ അപർണയായി നിങ്ങളുടെ അടുക്കൽ എത്തിയത് എന്ന് ചിത്ര ചോദിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അപർണ ഞങ്ങളെ വണ്ടിയിൽ വന്ന് കയറിയത് എന്തിനാണ്? ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സുപ്രയ്ക്ക് വേണ്ടി ദീപങ്ങൾ ഒഴുക്കുമ്പോഴും അപർണ കൂടെ ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാൻ കൊക്കയിലേക്ക് വീണപ്പോൾ കൈപിടിച്ച് കയറ്റിയത് അപർണയാണ്. എനിക്ക് അപർണയാണെന്നാണ് എനിക്ക് തോന്നിയത്. ഹോ, ഇത് കേട്ടിട്ട് ദേഹമാസകലം കോരിത്തരിക്കുക എന്ന് ചിത്ര പറയുന്നു. എനിക്ക് ഇപ്പോഴും ആ വിറയൽ മാറിയിട്ടില്ല എന്ന് ജ്യോതി. ഡി കെക്ക് ഇപ്പോൾ നിന്നോട് എന്താ സ്നേഹം? നിനക്ക് വേണ്ടി അടുക്കളയിൽ കയറി ചുക്കുകാപ്പി ഉണ്ടാക്കുകയാണ്. എൻ്റെ ദേവി കരിമ്പാറ പോലെ നിന്ന ഞങ്ങളുടെ ആ അമ്മായി അപ്പനാ ഇപ്പോൾ ഭാര്യയ്ക്ക് വേണ്ടി ചുക്കുകാപ്പി ഉണ്ടാക്കുന്നത്. അത് കേട്ട് ചുക്കുകാപ്പിയോ എന്ന് പറഞ്ഞ് ജ്യോതി കണ്ണും മിഴിച്ച് നിൽക്കുന്നു. തുടർന്ന് ഭർത്താവിനെ കളിയാക്കിയതിന് ചിത്ര ഇവിടെ ചെവിക്ക് പിടിക്കുകയാണ് ജ്യോതി. ആ സമയം അവിടേക്ക് ചുക്കുകാപ്പിയുമായി ഡി കെ വരുന്നു. എന്താ ഇവിടെ പനിയായിട്ട് ഇങ്ങനെ ശരീരം അനക്കുന്നത്? എന്തിനാ, റെസ്റ്റ് എടുത്തൂടെ എന്ന് ഡി കെ ചോദിക്കുന്നു. ജ്യോതി പറയുന്നു, എൻ്റെ പൊന്നേട്ടാ, എനിക്ക് ഒരു കുഴപ്പവുമില്ലെന്നേ, എന്നെ ഇങ്ങനെ രോഗിയാക്കല്ലേ. ഇതൊക്കെ കേട്ട് ചിത്രയ്ക്ക് ചിരി വരുന്നുണ്ട്. ഞങ്ങൾക്ക് ഒന്നും വാങ്ങിയില്ലേ എന്ന് ചിത്ര ചോദിക്കുന്നു. നിങ്ങൾക്കുള്ളത് ജ്യോതി വാങ്ങിയിട്ടുണ്ട്. ജ്യോതി തരുമെന്ന് ഡി കെ. ഞങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങളുടെ സ്നേഹം കണ്ടാൽ മതിയെന്ന് ചിത്ര പറയുന്നു. എന്നിട്ട് ചിത്ര അവിടെ നിന്നും പോവുകയാണ്. ജ്യോതി ഡി കെയോട് പറയുന്നു, അവരൊക്കെ എന്ത് വിചാരിക്കും, എന്തിനാ ഏട്ടാ ഇതൊക്കെ ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞിട്ട് ആ കാപ്പി ജ്യോതി കുടിക്കുന്നു. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ് ഡി കെക്ക് കൊടുക്കുന്നു. ഡി കെയും അത് കുറച്ച് കുടിക്കുകയാണ്. തുടർന്ന് ഉണ്ടാക്കിയ ആളുടെ കൈപുണ്യം കൂടി ഇതിലുണ്ട് എന്നൊക്കെ ജ്യോതി പറയുന്നു. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. കാപ്പി കുടിച്ച് ജ്യോതി ഡി കെയെ നോക്കി നിൽക്കുകയാണ്. ആ സമയം മുറിയിൽ വെച്ച് മരുമക്കളോട് സംസാരിക്കുകയാണ്. പത്മാവതിയമ്മ. എന്നാലും സുപ്രിയ ആൻറ്റിയെ ഇങ്ങനെ ഡി കെക്ക് മറക്കാൻ പറ്റും എന്ന് പറയുകയാണ് മായ. ഇത്രയും നാൾ അവൻ സുപ്രയ്ക്ക് വേണ്ടി ജീവിച്ചില്ലേ? സുപ്രയെ ഓർത്ത് ജീവിച്ചു. ഇപ്പോൾ അവൻ ജ്യോതിക്ക് വേണ്ടി ജീവിക്കുന്നു. തുടർന്ന് അവർ ആ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപർണയുടെ കാര്യങ്ങളും പറയുന്നുണ്ട്. അവിടെ സർവം സാക്ഷിയായി ദേവി തന്നെയാണ്. ഓ, അത് ദേവിയൊന്നും ആയിരിക്കില്ല എന്നൊക്കെ താരയും മായയും പറയുന്നു. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കിട്ടിയ ഭാര്യാഭർത്താക്കന്മാർ ആണവർ. ഇനി നിങ്ങൾ അവരെ എന്തെങ്കിലും ചെയ്താൽ ദേവി തന്നെ നിങ്ങളെ ശിക്ഷിക്കും എന്ന് അമ്മ പറയുന്നു. ചിത്ര പറയുന്നു, അമ്മ പറയുന്നത് കേട്ടപ്പോൾ എനിക്കും അവിടെ പോകാൻ തോന്നുന്നു. പിന്നെ അവർ സംസാരിക്കുകയാണ്. മായയും താരയും അവിടെ നിന്നും പോയി. അവർക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അമ്മയും ചിത്രയും സംസാരിക്കുകയാണ്. ശേഷം കാണിക്കുന്നത് വിശ്വസിക്കാനാകാതെ താരയും മായയും സംസാരിക്കുന്നു. അരികിൽ ചിത്രയും ഉണ്ട്. ഇത് നമ്മൾ കണ്ട ഡി കെ അല്ല. ഡി കെ ഇത്ര റൊമാൻറ്റിക് ആണോ എന്നൊക്കെ താര പറയുന്നു. ചിത്ര പറയുന്നു, ഇപ്പോൾ ജ്യോതി ഇവിടെ വന്നിട്ട് ഒരു വർഷമായി. അന്ന് അവൾക്ക് നിഷേധിച്ചത് ഇപ്പോൾ ഇരട്ടിയായി തിരിച്ചു കൊടുക്കുകയാണ് ഡി കെ. ഇരട്ടിയായല്ല, പത്തിരട്ടിയായി എന്ന് മായ പറയുന്നു. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുകയാണ്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്.